ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. ദീപക് മലയമ്മ, അവിടെ ബി ജെ പിക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറി ശോഭാ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും തമ്മിലാണ്, ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലാണ് എന്നായിരുന്നു ഇത്രയധികം ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അസാന്നിധ്യം. ആ ഒരു പ്രശ്നം കൂടി പരിഹരിക്കുകയാണോ ബി ജെ പി? ശോഭാ സുരേന്ദ്രൻ എത്തിയോ മണ്ഡലത്തിലേക്ക്? ഞാൻ നിൽക്കുന്നത് വടക്കുംതറയിലെ കെ ആർ കെ കല്യാണ മണ്ഡപത്തിലാണ്. അതായത് ഇവിടെയാണ് ഇന്ന് എൻ ഡി എയുടെ കൺവെൻഷൻ നടക്കാനിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭിന്ന സ്വരങ്ങൾ പാർട്ടിക്കകത്ത് ഉയർന്നു തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് പലതരത്തിൽ സംഘടനാ ഇടപെടലുകൾ ഉണ്ടായി, അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിക്കും. അവിടെ വെച്ച് നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യും, അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ മന്ത്രി മുൻ മന്ത്രിയായിരുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴും എല്ലാവരുടെയും ഒരു കൗതുകം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പരിപാടിക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു. സന്ദീപ് വാര്യർ കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്, ഫോട്ടോയെടുപ്പിലാണെന്ന് അറിയാം. എല്ലാവരുടെയും കൗതുകം ശോഭാ സുരേന്ദ്രൻ വരുമോ എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ശോഭ ചേച്ചി വരും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കിയത്. ഈ മൊത്തത്തിൽ എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? സജീവമായി പ്രചാരണത്തിൽ ബി ജെ പി ബഹുദൂരം മുന്നിലാണ്. സംഘടനാ തലത്തിൽ മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് എൻ ഡി എക്ക് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള അടിത്തറയുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടന്നു വരുന്നു. മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനം പ്രവർത്തിക്കുന്നുണ്ട്. 100% 200% ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടു. അത് സ്വാഭാവികമായും സദ്യ വാര്യരെ സംബന്ധിച്ച് 200% കോൺഫിഡൻസ് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവിടെ അല്പം മാറിയിട്ടുണ്ട്, അദ്ദേഹം ആളുകളെ സംസാരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാൻ കഴിയുമെന്ന് നമുക്കറിയാം. ഇവിടെ എത്തുന്ന ആൾ തൽക്കാലം പൊട്ടുവെക്കരുത്. ഈ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഇവർ കുങ്കുമാണല്ലേ? അതെ, ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളൊക്കെ കുങ്കുമവും ഷോളും അണിയിച്ചാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ഈ ഒരു വേദി കാണാം. നേരത്തെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ ഇന്ന് ഈ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മെട്രോമാൻ ഇ ശ്രീധരനാണ്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വി മുരളീധരൻ, ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസ്, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്. ഒപ്പം ശോഭാ സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ചെയറുകളൊക്കെ ഫില്ലായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങൾ. സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണാടി മേഖലയിൽ ഉള്ള പ്രചാരണ പരിപാടികളിലായിരുന്നു. ഏതാണ്ട് വിവിധ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് നേതൃത്വം നൽകിയിട്ടുള്ളത്. വീടുകൾ കയറിയുള്ള പ്രചാരണം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായും നേതാക്കൾക്കും വരുമ്പോൾ നമുക്ക് അവിടേക്ക് തിരികെ എത്താം. കാരണം ഇന്നത്തെ ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടഞ്ഞു നിന്നിരുന്ന രണ്ട് പേർ ഒരേ സമയം ഒരേ വേദിയിൽ എത്തുന്നു. ഇടഞ്ഞു നിന്നു എന്നുള്ളത് മറുഭാഗത്തിന്റെ പ്രചാരണം മാത്രമാണ് എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തെളിയിക്കുന്നതിനായി ഈ ഒരു വേദി അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക, എന്തൊക്കെയായിരിക്കും സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനായി ശോഭാ സുരേന്ദ്രൻ ആ വേദിയിൽ കൃഷ്ണകുമാറിനെ പുകഴ്ത്തിക്കൊണ്ട് പറയാൻ പോകുന്നത്, അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഒരു രാഷ്ട്രീയ ദൃശ്യമായി നമ്മൾ കാത്തിരിക്കുന്നത്.